നമസ്കാരം. എ ഡി ജി പി അജിത് കുമാർ, പി ശശി എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കടുത്ത സമ്മർദ്ദ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ തുടങ്ങി അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം എത്തി നിൽക്കുകയാണ് ആരോപണങ്ങൾ. വിജിലൻസ് അന്വേഷണം തീരുമാനിച്ചിട്ടും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് മുന്നണിക്കകത്തും അസംതൃപ്തി രൂക്ഷമാണ്. വിവാദ വിഷയങ്ങളിലെ മൗനം വലിയ ചർച്ചയായതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഇതിപ്പോൾ കടുത്ത സമ്മർദ്ദം ഉണ്ടായത് 4 വശത്തുനിന്നും, പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ കടുത്ത സമ്മർദ്ദം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുന്ന കാര്യം മിക്കവാറും പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI നേതൃത്വവും ആവശ്യപ്പെട്ടു. MV ഗോവിന്ദനും അജിത് കുമാറിനെതിരാണ്. CPI, RJD ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ മുന്നണിക്കകത്തും പുറത്തും നിലപാട് കടുപ്പിച്ചു. അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ് പിണറായി. കഴിഞ്ഞ 13-ാം തീയതി DGP പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. RSS നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് DGP ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും. RSS കൂടിക്കാഴ്ച പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ സാഹചര്യം ഗൗരവത്തോടെ എടുക്കണമെന്നാണ് CPIയുടെ നിലപാട്. തൃശൂർ പൂര വിവാദത്തിലും ADGP പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദം മുഖ്യമന്ത്രിക്കുണ്ട്. അജിത് കുമാറിനെതിരെ PV അൻവറും കടന്നാക്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അടുത്ത 4-ാം തീയതി നിയമസഭാ സമ്മേളനവും തുടങ്ങുകയാണ്. സഭയിൽ പി ശശിയും ADGP അജിത് കുമാറും ആയിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ആയുധം. ഒരു സംശയവും വേണ്ട. DGP അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കൂ എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വരെയും ഈ നിമിഷം വരെയും നിലപാടെടുത്തിരിക്കുന്നത്. ഈ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അത് മാറ്റുമോ എന്തോ നമുക്ക് കാത്തിരുന്ന് കാണാം. സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ആഭ്യന്തര വകുപ്പ് DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ DGP നൽകുമെന്ന സൂചനയുണ്ട്. മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ സഹായിച്ചു. മാമി തിരോധാനത്തിലെ അന്വേഷണം അട്ടിമറിച്ചു എന്നിവയടക്കം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും DGP പരിശോധിക്കുന്നുണ്ട്.